മിച്ചഭൂമി വിഷയത്തിൽ പ്രതികരണവുമായി മുൻ MLA ജോർജൻ തോമസ്. താൻ മിച്ചഭൂമി കയ്യേറിയിട്ടില്ലെന്നും മറിച്ചുള്ള വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ജോർജൻ തോമസ് CTV പ്രാദേശിക വാർത്തകളോട് പ്രതികരിച്ചു. തിരുവമ്പാടി മുൻ MLA ജോർജൻ തോമസിനെതിരായ മിച്ചഭൂമി കേസിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള വിവാദങ്ങളും വാർത്തകളും തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് ജോർജൻ തോമസ് വ്യക്തമാക്കി. തൻ്റെ പിതാവിൻ്റെ പേരിൽ 29 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആദ്യത്തെ കരട് റിപ്പോർട്ടിൽ ലാൻഡ് ബോർഡ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ കുമാരനെല്ലൂരിലെ 7 ഏക്കർ സ്ഥലവും ജ്യേഷ്ഠൻ്റെ പേരിൽ 1978 പട്ടയം ലഭിച്ച 6 ഏക്കർ ഭൂമിയും 1971 അച്ഛനും അമ്മയും വാങ്ങിയ ഭൂമിയും എല്ലാം ഈ 29 ഏക്കറിൽ കിഴിവ് ചെയ്യേണ്ട ഭൂമിയാണ്. അങ്ങനെ കിഴിവ് ചെയ്താൽ പിന്നെ അവശേഷിക്കുന്നത് ഏതാണ്ട് 5.5 ഏക്കർ ഭൂമി മാത്രമാണെന്ന് ജോർജൻ തോമസ് CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. താൻ മിച്ചഭൂമി കയ്യേറിയിട്ടില്ലെന്നും തൻ്റെ കൈവശം മിച്ചഭൂമിയുണ്ടെങ്കിൽ സർക്കാരിന് നൽകാൻ തയ്യാറാണെന്നും ജോർജൻ തോമസ് പറഞ്ഞു. ഇപ്പോൾ ചാനലുകളും പത്രങ്ങളിലും വന്നിട്ടുള്ള വാർത്തകൾ തികച്ചും അവാസ്തവമാണ്. വസ്തുതയുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. എൻ്റെ അച്ഛൻ്റെ പേരിൽ 29 ഏക്കർ ഭൂമിയുണ്ട് എന്നായിരുന്നു ആദ്യത്തെ കരട് റിപ്പോർട്ടിൽ ലാൻഡ് ബോർഡ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പിന്നീട് കുമാരനെല്ലൂരിലുള്ള 7.5 ഏക്കറും എൻ്റെ ജ്യേഷ്ഠൻ്റെ പേരിൽ 1978 പട്ടയം സിദ്ധിച്ച 6 ഏക്കറും അതുപോലെ തന്നെ 71 ശേഷം അച്ഛനും അമ്മയും വാങ്ങിയിട്ടുള്ള ഭൂമിയും എല്ലാം ഈ 29 ഏക്കറിൽ നിന്ന് കിഴിവ് ചെയ്യേണ്ട ഭൂമികളാണ്. അങ്ങനെ കിഴിവ് ചെയ്താൽ പിന്നെ അവശേഷിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ 5.5 ഏക്കർ മാത്രമാണ്. എൻ്റെ പേരിൽ 1978 4 ഏക്കർ 10 സെൻറ്റിന് പട്ടയം ലഭിച്ചതാണ്. പട്ടയം ലഭിച്ച ഭൂമി പട്ടയം റദ്ദ് ചെയ്യാനുള്ള ഒരു നടപടിയും ഇതുവരെ ലാൻഡ് ബോർഡ് സ്വീകരിക്കാത്തത് കൊണ്ട് ആ പട്ടയം മാത്രമല്ല സുപ്രീം കോടതി വിധി പ്രകാരം അങ്ങനെ റദ്ദ് ചെയ്യാൻ കഴിയാത്തതുമാണ്. അതുകൊണ്ട് പട്ടയം ലഭിച്ച എൻ്റെ പേരിലുള്ള 4 ഏക്കറും ജ്യേഷ്ഠൻ്റെ പേരിലുള്ള 6 ഏക്കറും അംഗീകരിക്കപ്പെട്ടതാണ്. ഫാദറിൻ്റെ കണക്കിൽ വരുന്ന ഭൂമിയേയല്ല. പിന്നെ 2 ഏക്കർ 188/2 2 ഏക്കറും പിന്നെ 1 ഏക്കറും ഉൾപ്പെടെ 3 ഏക്കർ കശുമാന്തോട്ടം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഭൂമി എവിടെയാണെന്ന് നമുക്കറിയില്ല. നമ്മളെ ഏകദേശം അങ്ങനത്തെ ഒരു ഭൂമിയുമില്ല. തൻ്റെ പേരിൽ ഇന്നുള്ള 4 ഏക്കർ ഭൂമിക്ക് 1978 തന്നെ പട്ടയം ലഭിച്ചതാണ്. ആ പട്ടയം റദ്ദ് ചെയ്യാനുള്ള ഒരു നടപടിയും ലാൻഡ് ബോർഡ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കൂടാതെ സുപ്രീം കോടതി വിധി ഉള്ളതുകൊണ്ട് അത് റദ്ദ് ചെയ്യാൻ പറ്റുകയില്ലെന്നും ജോർജൻ തോമസ് വ്യക്തമാക്കി. താൻ മിച്ചഭൂമി കയ്യേറുകയോ തിരിമറി ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ലാൻഡ് ബോർഡിൻ്റെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ജോർജൻ തോമസ് പറഞ്ഞു. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങളൊന്നും തന്നെ തൻ്റെ ഭാഗം കേൾക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും ഇപ്പോൾ മറുപടിയുമായി വന്നത് തൻ്റെ പാർട്ടിയുടെ അറിവോടും സമ്മതത്തോടെയുമാണെന്നും ലാൻഡ് ബോർഡിൻ്റെ പുതിയ തീരുമാനത്തെ സ്വാധീനിക്കത്തക്ക വണ്ണം വാർത്തകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് നമുക്കറിയില്ല. പ്രസിദ്ധീകരിക്കുന്ന ചാനലുകൾ എന്നോടൊന്നും ചോദിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ നിഷേധിക്കാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ വാർത്ത വന്നപ്പം പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സമ്മതത്തോടുകൂടി അനുവാദത്തോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുമായിരുന്നില്ല. മുൻ MLA ജോർജൻ തോമസ് CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.